മുഴുവൻ കുട്ടികൾക്കും സൈൻഷ്യ കോച്ചിംഗ് സെൻ്ററിൻ്റെ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് ഹാർദ്ദമായ സ്വാഗതം. ദ ലിവിംഗ് വേൾഡ് എന്ന ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ചാപ്റ്ററിൻ്റെ ആദ്യത്തെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തിരുന്നു. ഇന്ന് നമുക്ക് ഈ ചാപ്റ്ററിൻ്റെ ഏറ്റവും അവസാന ഭാഗമാണ് പഠിക്കാനുള്ളത്. ഡിഫറൻറ്റ് ടാക്സോണമിക് എയ്ഡ്സ്. എന്താണ് ടാക്സോണമിക് എയ്ഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ടാക്സോണമി എന്ന സയൻസിൻ്റെ ബ്രാഞ്ച് എന്താണെന്ന് നമ്മൾ നേരത്തെ വിശദീകരിച്ചു അല്ലേ. അതായത് ഓർഗാനിസങ്ങളെ എങ്ങനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം, ജീവികളെ എങ്ങനെ നമുക്ക് വേർതിരിക്കാം, അവയ്ക്ക് എങ്ങനെ നമുക്ക് പേര് കൊടുക്കാം, എങ്ങനെ നോമൻ ക്ലാച്ചർ നടത്താം, അതുപോലെ ഓർഗാനിസങ്ങളെ ഭൂമിയിലെ ജീവികളെ എങ്ങനെ നമുക്ക് തരംതിരിക്കാം, അവയെ എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം എന്നിങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുന്ന സയൻസിൻ്റെ ബ്രാഞ്ചിനെയാണ് നമ്മൾ ടാക്സോണമി അഥവാ വർഗീകരണ ശാസ്ത്രം എന്ന് വിളിച്ചത്. നമ്മൾ കൂടെ പറഞ്ഞു, ഫാദർ ഓഫ് ടാക്സോണമി, വർഗീകരണ ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരായിരുന്നു? കാൾ ലിനേയസ് ആണ്. കാൾ ലിനേയസിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ കണ്ടു. ഇനി ടാക്സോണമിക് എയ്ഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത്തരത്തിൽ ഓർഗാനിസങ്ങളെ സംബന്ധിച്ച് പഠിക്കുന്നതിന് വേണ്ടി ഓർഗാനിസങ്ങളെ അവയുടെ നോമൻ ക്ലാച്ചർ, അവയെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന രീതി, അതുപോലെ അവയെ ക്ലാസിഫൈ ചെയ്യുന്ന രീതി എന്നിവയെല്ലാം പഠിക്കുന്ന ടാക്സോണമി എന്ന് പറയുന്ന ആ ഒരു ബ്രാഞ്ച്, ആ ടാക്സോണമി എന്ന ആ പ്രോസസ്സിന് നമ്മളെ സഹായിക്കുന്ന വ്യത്യസ്തങ്ങളായ മാർഗങ്ങൾ, വ്യത്യസ്തങ്ങളായ ഉപാധികൾ, അതിനെയാണ് നമ്മൾ ടാക്സോണമിക് എയ്ഡ്സ് എന്ന് വിളിക്കുന്നത് അല്ലേ. എയ്ഡ്സ് എന്ന വാക്കിനർത്ഥം അതാണ്, അല്ലാതെ എയ്ഡ്സ് എന്ന ഡിസീസ് അല്ല. എയ്ഡ്സ് എന്ന് പറയുന്ന രോഗമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് അല്ലേ. ഇപ്പോൾ ടീച്ചിങ് എയ്ഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പഠിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഓരോന്ന്. ഇപ്പോൾ ചോക്ക് ഒരു ടീച്ചിങ് എയ്ഡാണ് അല്ലെ, മാർക്കർ ഒരു ടീച്ചിങ് എയ്ഡാണ്. അപ്പോൾ അത്തരത്തിൽ ടാക്സോണമി എന്ന് പറയുന്ന ആ ഒരു ബ്രാഞ്ച് അല്ലെങ്കിൽ അതിലുൾപ്പെടുന്ന കാര്യങ്ങൾ നമുക്ക് എളുപ്പത്തിൽ അവയെ സംബന്ധിച്ച് പഠിക്കാനുള്ള വ്യത്യസ്തങ്ങളായ മാർഗങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ടാക്സോണമിക് എയ്ഡ്സ് എന്ന് വിളിക്കുന്നത്. നമുക്ക് പഠിക്കാനുള്ള ടാക്സോണമിക് എയ്ഡ്സ് ഏതൊക്കെയാണ്? ഹെർബേറിയം, ഒന്ന് ഹെർബേറിയം, അതുപോലെ തന്നെ ബൊട്ടാണിക്കൽ ഗാർഡൻ, മ്യൂസിയം, സുവോളജിക്കൽ ഗാർഡൻ ഓർ സൂ, കീ, ഫ്ലോറ, മാനുവൽസ്, മോണോഗ്രാഫ്. ഇത്രയുമാണ് നമുക്ക് പഠിക്കാനുള്ള ടാക്സോണമിക് എയ്ഡ്സ്. ഒന്നുകൂടി ആദ്യം പേരുകൾ പറയാണ്, ഡീറ്റെയിൽ നമ്മൾ പിന്നീട് പറയും. അതായത് ഹെർബേറിയം, ഹെർബേറിയം, ബൊട്ടാണിക്കൽ ഗാർഡൻ, മ്യൂസിയം, സുവോളജിക്കൽ ഗാർഡൻ ഓർ സൂ, കീ, ഫ്ലോറ, മാനുവൽസ്, മോണോഗ്രാഫ്. എന്തൊക്കെയാണ് ഈ പറഞ്ഞ 8 കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളത്. ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു പാർട്ടാണത്. ആദ്യം നമുക്ക് നോക്കാം ഹെർബേറിയം. എന്താണ് ഹെർബേറിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹെർബേറിയം ഈസ് എ സ്റ്റോർ ഹൗസ് ഓഫ് കളക്റ്റഡ് പ്ലാന്റ് സ്പെസിമെൻസ് ദാറ്റ് ആർ ഡ്രൈഡ്, പ്രസ്ഡ് ആൻഡ് പ്രിസേർവ്ഡ് ഓൺ ഷീറ്റ്സ്. ഹെർബേറിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് എ സ്റ്റോർ ഹൗസ്. അതൊരു സ്റ്റോർ ഹൗസാണ്, അതൊരു റൂമാണ്, ഒരു മുറിയാണ്. എന്താണ് ആ സ്റ്റോർ ഹൗസിലുള്ളത്? എന്താണ് അവിടെ ആ റൂമിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത്? കളക്റ്റഡ് പ്ലാന്റ് സ്പെസിമെൻസ്, നമ്മൾ പല ഭാഗങ്ങളിൽ നിന്നും കളക്ട് ചെയ്തിട്ടുള്ള, പല ഭാഗങ്ങളിൽ നിന്നും ശേഖരിച്ചിട്ടുള്ള സ്പെസിമെൻസാണ്, പ്ലാന്റ് സ്പെസിമെൻസാണ് അവിടെ ഉള്ളത്. എങ്ങനെയാണ് ആ പ്ലാന്റ്സ് അവിടെ നമ്മൾ സംരക്ഷിച്ചിട്ടുള്ളത്? ദ ആർ ഡ്രൈഡ്. ആദ്യം നമ്മൾ കിട്ടിയ ആ പ്ലാന്റ് സ്പെസിമെൻസ്, ആ സസ്യം, ആ പ്ലാന്റിനെ, ആ സസ്യത്തെ നമ്മൾ ഉണക്കി ഡ്രൈ ചെയ്തു. അതുപോലെ പ്രസ്ഡ്, അത് അമർത്തി അല്ലെങ്കിൽ ഒട്ടിച്ചു വെച്ചു. ആൻഡ് പ്രിസേർവ്ഡ് ഓൺ ഷീറ്റ്സ്, അങ്ങനെ ഷീറ്റുകളിലാണ് നമ്മളതിനെ ഒട്ടിച്ചു വെച്ചിട്ടുള്ളത്. അങ്ങനെ ഷീറ്റുകളിൽ ഉണക്കി ഒട്ടിച്ച് പ്രിസേർവ് ചെയ്തിട്ടുള്ള ആ രീതിയാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഷീറ്റുകൾ ധാരാളമായി കാണപ്പെടുന്ന സ്റ്റോർ ഹൗസിനെയാണ് നമ്മളെന്ത് വിളിക്കുക? ഹെർബേറിയം എന്ന് വിളിക്കുക. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഹെർബേറിയം തുടങ്ങാം. എന്താണ് ഹെർബേറിയത്തിലുള്ളത്? അടുത്ത സെൻറ്റൻസ് കൂടി നോക്കൂ. ഈച്ച് ഷീറ്റ് ക്യാരി ലേബൽ പ്രൊവൈഡിങ് ഇൻഫർമേഷൻ അബൌട്ട് ഡേറ്റ് ആൻഡ് പ്ലേസ് ഓഫ് കളക്ഷൻ. ഇവിടെ ഈ ഓരോ ഷീറ്റിലും എന്തുണ്ട് എന്നുള്ളത് ശ്രദ്ധിക്കണേ. ഓരോ ഷീറ്റിലും എന്തുണ്ട്? പ്രൊവൈഡിങ് ഇൻഫർമേഷൻ, കൃത്യമായ ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അഥവാ ഒരു ഷീറ്റ് നിന്ന് എടുത്തു കഴിഞ്ഞാൽ, അതിലെ ആ ഹെർബേറിയത്തിൽ നിന്ന് ഒരു ഷീറ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ കൃത്യമായ ഇൻഫർമേഷൻ നമുക്ക് കിട്ടും. എന്തിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ? എബൌട്ട് ഡേറ്റ് ആൻഡ് പ്ലേസ് ഓഫ് കളക്ഷൻ.
എവിടെ നിന്നാണ് ഈ പ്ലാന്റ് സ്പെസിമെൻ എടുത്തിട്ടുള്ളത്, കളക്ട് ചെയ്തിട്ടുള്ളത്, ഏത് നാട്ടിൽ നിന്നാണ്, ഏത് രാജ്യത്ത് നിന്നാണ്, ആൻഡ് ഡേറ്റ് ഓഫ് കളക്ഷൻ, എന്നാണ് ഇത് കളക്ട് ചെയ്തിട്ടുള്ളത് എന്ന് അറിയാൻ കഴിയും. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മൾ ഒരു പ്ലാന്റിനെ സംബന്ധിച്ച് ഇങ്ങനെ കേട്ടിട്ടുണ്ട്, ഒരു സസ്യത്തെക്കുറിച്ച് ഇങ്ങനെ പേരിങ്ങനെ കേട്ടിട്ടുണ്ട്, പേര് കേട്ടിട്ടേ ഉള്ളൂ, നമുക്ക് ആ ചെടി എന്താണെന്ന് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് തുമ്പപ്പൂവ്, അല്ലെങ്കിൽ തുമ്പപ്പൂവിൻ്റെ ചെടി, അല്ലേ? അപ്പോൾ തുമ്പ കാണാത്തവർക്ക് വേണ്ടി എന്ത് ചെയ്യാം? അവർക്ക് ഹെർബേറിയത്തിൽ പോയി കഴിഞ്ഞാൽ, ഹെർബേറിയത്തിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന ഒരു ഷീറ്റിൽ ഈ തുമ്പപ്പൂ അടക്കമുള്ള ചെറിയ ചെടി, ഇവിടെ പേര് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കണം, ഹെർബേറിയം എന്നാണ് കേട്ടോ. നിങ്ങൾക്കറിയാം സസ്യങ്ങളെ, പ്ലാന്റ്സിനെ നമ്മൾ മൂന്നാക്കി തിരിക്കുന്നുണ്ട്. എങ്ങനെയാണ് നമ്മൾ പ്ലാന്റ്സിനെ, സസ്യങ്ങളെ മൂന്നാക്കി തിരിക്കുന്നത്? ഹെർബ്, ഷ്രബ്, ട്രീ. ഹെർബ്, ഷ്രബ്, ട്രീ. ഹെർബ് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ സോഫ്റ്റ് സ്റ്റെമ്മായിട്ടുള്ള ഗ്രീൻ കളർ മാത്രമുള്ള ചെറിയ പ്ലാന്റ്സ്, അതിനെയാണ് ഹെർബ് എന്ന് വിളിക്കാറുള്ളത്. പിന്നീട് ഷ്രബ്, കുറ്റി ചെടികൾ, കുറച്ച് ഉറപ്പുണ്ടാവും അല്ലേ. പിന്നീട് ട്രീസ്, വലിയ മരങ്ങൾ. ഇങ്ങനെ നമ്മൾ ആ പ്ലാന്റ്സിനെ മൂന്നായി തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഹെർബേറിയത്തിൽ നമ്മൾ കളക്ട് ചെയ്ത് വെക്കാറുള്ളത് ആരെ മാത്രമായിരിക്കും? പേര് തന്നെയുണ്ടല്ലോ, ഹെർബ്സ് മാത്രമായിരിക്കും അല്ലേ. ഷ്രബ്സ് വിഭാഗത്തിൽപ്പെട്ട ചെടികളോ അല്ലെങ്കിൽ ട്രീസ്, വലിയ മരങ്ങളാകുന്നതോ നമുക്ക് ഇത്തരത്തിൽ കൊടുന്ന് വലിയ മരം പറിച്ചിട്ട് അവർ കടലാസിൽ ഒട്ടിച്ചേക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഹെർബ്സ് നമ്മളൊരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ, നമ്മളൊരു സ്ഥലത്ത് എത്തി, ഞാൻ പറഞ്ഞു വന്നത് ഈ തുമ്പ. അപ്പോൾ ഈ തുമ്പപ്പൂവിൻ്റെ ചെടി കാണാൻ എന്ത് ചെയ്താൽ മതി? ഹെർബേറിയത്തിൽ പോയാൽ ആ ഹെർബേറിയത്തിലെ ഷീറ്റിലുണ്ടാവും ഈ തുമ്പപ്പൂവിൻ്റെ ചെടി ഇങ്ങനെ ഉണക്കി ഒട്ടിച്ച് വെച്ചിട്ടുണ്ടാവും, ഷീറ്റുകളിൽ ഉണക്കി ഒട്ടിച്ച് വെച്ചിട്ടുണ്ടാവും. നിങ്ങൾ കോളേജ് ലെവലിലൊക്കെ ബോട്ടണിയോ സുവോളജിയോ ഒക്കെ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഹെർബേറിയം ഉണ്ടാക്കാനുണ്ട്. ഹെർബേറിയം ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഇതാണ്, ഇങ്ങനെ ഒരു ചെടി, ആ ചെടി മെല്ലെ പറിച്ചെടുക്കും. പറിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ വേരില്ലാത്ത രൂപത്തിലാണ്, വേരൊഴികെയുള്ള ഭാഗമാണ് പറിച്ചെടുക്കുക. എടുത്തതിന് ശേഷം എന്ത് ചെയ്യും? നമ്മൾ ഒരു പേപ്പറിൽ, ഇപ്പോൾ ഒരു ന്യൂസ് പേപ്പർ ആയാലും കുഴപ്പമില്ല, ന്യൂസ് പേപ്പറിൽ നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ ഉള്ളിൽ ഇലകളൊന്നും മടങ്ങാത്ത രൂപത്തിൽ ഈ ചെടി വെച്ചിട്ട് നമ്മൾ കുറച്ച് വെയിറ്റ് എന്തെങ്കിലും അതിനു മുകളിൽ വെക്കും. അതിന് മുകളിൽ വെയിറ്റ് എന്തെങ്കിലും വെക്കുമ്പോൾ എന്ത് ചെയ്യും, കുറച്ച് ദിവസം കഴിഞ്ഞാൽ ആ ഇലയുടെ ഇലയിലുള്ള നീരും കാര്യങ്ങളൊക്കെ ഉണങ്ങിപ്പോയിട്ടുള്ള വാട്ടർ കണ്ടൻറ്റൊക്കെ ഡ്രൈ ആയി പോയിട്ട് അതിങ്ങനെ അമർന്ന് നിൽക്കുന്ന രൂപത്തിലായിട്ടുണ്ടാവും. എന്നിട്ട് നമ്മൾ ആ ന്യൂസ് പേപ്പറിൽ നിന്നും ആ പ്ലാന്റ് പാർട്ട് എടുത്തിട്ട്, ആ ചെടി എടുത്തിട്ട് എന്ത് ചെയ്യും, മെല്ലെ അതിൻ്റെ ലീഫിലും സ്റ്റെമ്മിലൊക്കെ ഇങ്ങനെ ഗം ഉപയോഗിച്ചുകൊണ്ട് നമ്മളൊരു ഒരു എത്രി ഷീറ്റ് പോലെയുള്ള ഒരു ഷീറ്റിൽ കൊണ്ടുവന്ന് അതിൽ ഒട്ടിക്കും. എന്നിട്ട് ആ പ്ലാന്റിനെ സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസ്, ഡേറ്റ് ആൻഡ് പ്ലേസ് ഓഫ് കളക്ഷൻ ഒക്കെ നൽകും. അപ്പോൾ ഒരു ഹെർബേറിയത്തിലേക്ക് കയറി ചെന്നാൽ നിങ്ങൾക്ക് നിങ്ങൾ ഇതുവരെ കാണാത്ത പ്ലാന്റ്സ് എല്ലാം ഈ രൂപത്തിൽ പ്രിസർവ് ചെയ്ത, അഥവാ ഡ്രൈ ചെയ്ത് പ്രസ് ചെയ്ത് പ്രിസർവ് ചെയ്ത ഷീറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കും. അത്തരത്തിൽ നിങ്ങൾക്ക് വ്യത്യസ്തങ്ങളായ ഹെർബുകളെക്കുറിച്ച് പഠിക്കാനുള്ള, അതാണ് നമ്മൾ എയ്ഡ്സ് എന്ന് വിളിച്ചത് അല്ലേ, പഠിക്കാനുള്ള ഒരു സംവിധാനമാണെന്ത് ഹെർബേറിയം എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടെ ആദ്യ സെൻറ്റൻസ് ചോദിക്കുക, അവിടെയാണ് എക്സാമിന് ചോദിക്കുന്നത് എങ്ങനെയാണ്. ഹെർബേറിയം ഈസ് എ സ്റ്റോർ ഹൗസ് ഓഫ് കളക്റ്റഡ് പ്ലാന്റ് സ്പെസിമെൻസ്. നമ്മൾ പല ഭാഗങ്ങളിൽ നിന്നും കളക്ട് ചെയ്തിട്ടുള്ള പ്ലാന്റ്സ്, പ്ലാന്റ് സ്പെസിമെൻസ് എന്നാൽ പ്ലാന്റ്സ് എന്ന് തന്നെയാണ് അർത്ഥം. ദാറ്റ് ആർ ഡ്രൈഡ്, പ്രസ്ഡ് ആൻഡ് പ്രിസർവ്ഡ് ഓൺ ഷീറ്റ്സ്. ഓക്കെ, ഇതാണ് ഒന്നാമത്തെ ടാക്സോണമിക് എയ്ഡ് കേട്ടോ. ഇനി നമ്മൾ രണ്ടാമത്തെ ടാക്സോണമിക് എയ്ഡിലേക്ക് പോവണേ. ഓർഗാനിസങ്ങളെ സംബന്ധിച്ച് പഠിക്കാനുള്ള രണ്ടാമത്തെ ഒരു എയ്ഡാണ്, രണ്ടാമത്തെ ഒരു മാർഗമാണ് ബൊട്ടാണിക്കൽ ഗാർഡൻ. ബൊട്ടാണിക്കൽ ഗാർഡൻ, ബൊട്ടാണിക്കൽ ഗാർഡനിൽ എന്താ ഉണ്ടാവുക? എന്താണ് ബൊട്ടാണിക്കൽ ഗാർഡൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബൊട്ടാണിക്കൽ ഗാർഡൻസ് ആർ കളക്ഷൻസ് ഓഫ് ലിവിങ് പ്ലാന്റ്സ്. ലിവിങ് പ്ലാന്റ്സിൻ്റെ കളക്ഷനാണ്. നേരത്തെ ഹെർബേറിയത്തിൽ ലിവിങ് പ്ലാന്റ്സ് ആയിരുന്നോ? അല്ല, അവിടെ നമ്മൾ പറിച്ചു കൊണ്ടുവന്ന ജീവനില്ലാത്ത പ്ലാന്റ്സ് ആണ്. അവ ഇപ്പോൾ ഉണങ്ങിയിട്ടുണ്ട് അല്ലെ, അവർക്കിപ്പോൾ അവപ്പോൾ ലിവിങ് പ്ലാന്റ്സ് അല്ല. എന്നാൽ ബൊട്ടാണിക്കൽ ഗാർഡൻ എന്ന് പറയുന്നത് കളക്ഷൻസ് ഓഫ് ലിവിങ് പ്ലാന്റ്സ് ആണ്. അവിടെ ഒരുപാട് ജീവനുള്ള ഒരുപാട് പ്ലാന്റ്സ്, ഒരുപാട് ചെടികൾ, ഒരുപാട് സസ്യങ്ങൾ, മരങ്ങളൊക്കെ അവിടെ ഉണ്ടാകും. പ്ലാന്റ് സ്പീഷീസ് ഇൻ ദീസ് ഗാർഡൻസ് ആർ ഗ്രോൺ ഫോർ ഐഡൻറ്റിഫിക്കേഷൻ പർപ്പസസ്. എന്തിനു വേണ്ടിയാണ് ഈ ഗാർഡനിലെ, ഇത്തരം ഗാർഡനുകളിൽ നമ്മൾ ഈ പ്ലാന്റ്സിനെ വളർത്തുന്നത്? ഗ്രോൺ ഫോർ ഐഡൻറ്റിഫിക്കേഷൻ പർപ്പസസ്, അതിനെ ഗ്രോൺ ചെയ്യുന്നത്, അതിനെ വളർത്തുന്നത് ഐഡൻറ്റിഫിക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ്, നമുക്ക് അവയെ തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലേ. ആ ബൊട്ടാണിക്കൽ ഗാർഡൻ എന്ന് പറഞ്ഞാൽ ഒരു ഗാർഡനാണ്.
കൂടൊരു പോയിൻറ്റും കൂടെ, ഈച്ച് പ്ലാന്റ് ഈസ് ലേബിൾഡ് ഇറ്റ് സയൻറ്റിഫിക് നെയിം ആൻഡ് ഇറ്റ്സ് ഫാമിലി. ഓരോ പ്ലാന്റിൻ്റെയും പുറത്ത് ലേബൽ ചെയ്തിട്ടുണ്ടാവും. എന്തുണ്ടാവും അറിയോ? ആ പ്ലാന്റിൻ്റെ സയൻറ്റിഫിക് നെയിം. ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ആ പ്ലാന്റ് അറിയപ്പെടുന്ന ഒരു നെയിം അല്ലേ, അതാണ് അതിൻ്റെ സയൻറ്റിഫിക് നെയിം. സയൻറ്റിഫിക് നെയിം എന്താണെന്നും ആ പ്ലാന്റ് ഏത് ഫാമിലിയിലാണ് ഉൾപ്പെടുന്നത് എന്നും അവിടെ ലേബൽ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ സമീപത്തുള്ള ആ ഒരു ഭാഗം എന്ത് ചെയ്യാം, നിങ്ങൾക്ക് നിങ്ങൾക്കൊരു ബൊട്ടാണിക്കൽ ഗാർഡനാക്കി മാറ്റാം. എന്താണ് ആ ബൊട്ടാണിക്കൽ ഗാർഡൻ, എങ്ങനെ ബൊട്ടാണിക് ഗാർഡനാക്കി മാറ്റാം? പല ഭാഗങ്ങളിൽ നിന്നും വ്യത്യസ്തങ്ങളായ പല പ്ലാന്റ്സും നിങ്ങൾ അവിടെ കൊണ്ടുവന്ന് വളർത്തുക. അല്ലാതെ ഒരേ തരത്തിലുള്ള പ്ലാന്റ് കുറേ ഉണ്ടാവരുത്. ഓരോ പല ഭാഗങ്ങളിൽ നിന്ന് പല തരത്തിലുള്ള പ്ലാന്റ്സും കൊണ്ടുവന്ന് വളർത്തുക. വളർത്തുക എന്ന് മാത്രമല്ല, എന്ത് ചെയ്യണം, ആ ഓരോ പ്ലാന്റിൻ്റെ പുറത്ത് നിങ്ങൾ അതിൻ്റെ സയൻറ്റിഫിക് നെയിമും ഫാമിലിയും എഴുതി വെച്ചാൽ ആ നിങ്ങളുടെ അവിടെയുള്ള ആ ഏരിയ എന്തായി മാറി, അതൊരു ബൊട്ടാണിക്കൽ ഗാർഡനായി മാറി അല്ലേ. പുറത്ത് നിന്ന് ഒരാൾ വന്നു കഴിഞ്ഞാൽ അയാൾക്ക് ആ ബൊട്ടാണിക്കൽ ഗാർഡനിലേക്ക് വന്നാൽ എന്ത് ചെയ്യാൻ പറ്റും, ആ വ്യത്യസ്ത തരത്തിലുള്ള പ്ലാന്റുകൾ ആ പ്ലാന്റ്സിനെ സംബന്ധിച്ച് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയും അല്ലേ. എന്തൊക്കെ, ഇത് ഏത് പ്ലാന്റാണ്, അതിൻ്റെ സയൻറ്റിഫിക് നെയിം എന്താണ്, ഇത് ഏത് ഫാമിലിയിൽ ഉൾപ്പെടുന്ന പ്ലാന്റാണ് അല്ലെ. ഫാമിലിക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ ആ പ്ലാന്റ്സിൻ്റെ കോമൺ ആയ ഒരുപാട് ക്യാരക്ടർ മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇതാണ് ബൊട്ടാണിക്കൽ ഗാർഡൻ എന്ന് പറയുന്നത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഒരു വലിയ ബൊട്ടാണിക്കൽ ഗാർഡൻ ഉണ്ട്. അതുപോലെ തന്നെ നിലമ്പൂർ തേക്ക് മ്യൂസിയത്തിലൊരു അതിനോട് ചേർന്നുകൊണ്ട് ബൊട്ടാണിക്കൽ ഗാർഡൻ ഉണ്ട്. കോട്ടക്കൽ ആര്യവിദ്യശാലയോട് ചേർന്നുകൊണ്ട് ബൊട്ടാണിക്കൽ ഗാർഡൻ ഉണ്ട്. അപ്പോൾ പലതരത്തിലുള്ള ബൊട്ടാണിക്കൽ ഗാർഡൻ ഉണ്ടാകും. ചിലപ്പോൾ മെഡിസിനൽ പ്ലാന്റ്സ് മാത്രമുള്ള ബൊട്ടാണിക്കൽ ഗാർഡൻ ഉണ്ടാകും, അതല്ലെങ്കിൽ എല്ലാ തരത്തിലുള്ള പ്ലാന്റ്സ് ഉള്ള ബൊട്ടാണിക്കൽ ഗാർഡനും ഉണ്ടാകാം. ആ ബൊട്ടാണിക്കൽ ഗാർഡൻ വിസിറ്റ് ചെയ്യാൻ നമ്മൾ പോയി കഴിഞ്ഞാൽ, നമ്മളൊരു ബൊട്ടാണിക്കൽ ഗാർഡൻ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുവരെ നമ്മൾ കാണാത്ത, നമ്മുടെ നാട്ടിലൊന്നും ഇല്ലാത്ത, നമുക്ക് കണ്ട് പരിചയമില്ലാത്ത ഒരുപാട് പുതിയ പ്ലാന്റ്സിനെ കാണാനും ഐഡൻറ്റിഫൈ ചെയ്യാനും അതിനെ സംബന്ധിച്ച് മനസ്സിലാക്കാനും കഴിയും. ഇതാണ് രണ്ടാമത്തെ ടാക്സോണമിക് എയ്ഡായിട്ടുള്ള ബൊട്ടാണിക്കൽ ഗാർഡൻ. ഇനി നമ്മൾ മൂന്നാമത്തെ ടാക്സോണമിക് എയ്ഡായ മ്യൂസിയത്തിലേക്ക് അടക്കാം. എന്താണ് മ്യൂസിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ പലപ്പോഴും പല മ്യൂസിയങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ നിങ്ങൾ കണ്ടിട്ടുള്ള ഭൂരിഭാഗം മ്യൂസിയങ്ങളും ഹിസ്റ്റോറിക്കൽ മ്യൂസിയങ്ങളായിരിക്കും. ഹിസ്റ്റോറിക്കൽ മ്യൂസിയങ്ങൾ എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് ചരിത്രത്തിൻ്റെ ഭാഗമായി മാറിയിട്ടുള്ള പല അവശിഷ്ടങ്ങളുമുള്ള മ്യൂസിയങ്ങളായിരിക്കും. പണ്ടത്തെ രാജാക്കന്മാരൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരുപാട് അവരുടെ ആയുധങ്ങൾ, അവരുപയോഗിച്ചിരുന്ന വസ്ത്രങ്ങൾ, അവരുപയോഗിച്ചിരുന്ന പലതരത്തിലുള്ള ഉപകരണങ്ങൾ, അങ്ങനെയുള്ള പലതും ഹിസ്റ്റോറിക്കൽ മ്യൂസിയങ്ങളിൽ ഉണ്ടാകും അല്ലേ. എന്നാൽ ഇവിടെ നമ്മൾ പഠിക്കുന്നത് ഒരു ബയോളജിക്കൽ മ്യൂസിയമാണ്. ബയോളജിക്കൽ മ്യൂസിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മ്യൂസിയം ഹാസ് കളക്ഷൻസ് ഓഫ് പ്രിസേർവ്ഡ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽ സ്പെസിമെൻസ് ഫോർ സ്റ്റഡി ആൻഡ് റെഫറൻസ്. ഒരു മ്യൂസിയത്തിൽ എന്താ ഉണ്ടാവുക, ഒരു മ്യൂസിയത്തിൽ കളക്ഷൻസ് ഉണ്ടാവും, ശേഖരണങ്ങൾ ഉണ്ടാവും. എന്ത് ശേഖരിച്ചിട്ടുണ്ടാവും അവിടെ, എന്താണ് ആ മ്യൂസിയത്തിൽ ഉണ്ടാകുന്നത്? പ്രിസേർവ്ഡ് പ്ലാന്റ്സ്, പല പ്ലാന്റ്സും, ഒരുപാട് പ്ലാന്റ്സ് ഉണ്ടാവും ആ മ്യൂസിയത്തിൽ. അത് പ്രിസേർവ് ചെയ്തതാണ്, ജീവനുള്ള പ്ലാന്റ്സ് അല്ല, നമ്മൾ പ്രിസേർവ് ചെയ്തതാണ്. ആൻഡ് ആനിമൽ സ്പെസിമെൻസ് ഫോർ സ്റ്റഡി ആൻഡ് റെഫറൻസ്. അതുപോലെ ആനിമൽസും ഉണ്ടാവും, ജീവികളും ഉണ്ടാവും. പ്രിസേർവ് ചെയ്തിട്ടുള്ള പ്ലാന്റ്സും ഉണ്ടാവും, പ്രിസേർവ് ചെയ്തിട്ടുള്ള ആനിമൽ സ്പെസിമെൻസ് ഉണ്ടാവും, ആനിമൽസ് ഉണ്ടാവും. എന്തിനു വേണ്ടിയാണ് നമ്മൾ ഈ പ്ലാന്റ്സിനെയും ആനിമൽസിനെയും അവിടെ പ്രിസേർവ് ചെയ്ത് വെച്ചിട്ടുള്ളത്? ഫോർ സ്റ്റഡി ആൻഡ് റെഫറൻസ്, അവയെ സംബന്ധിച്ച് പഠിക്കുന്നതിന് മനസ്സിലാക്കുന്നതിനും വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ പ്ലാന്റ്സും ആനിമൽസിനെല്ലാം നമ്മൾ പ്രിസേർവ് ചെയ്ത് മ്യൂസിയത്തിൽ വെക്കുന്നത്. സ്പെസിമെൻസ് ആർ പ്രിസേർവ്ഡ് ഇൻ കണ്ടെയ്നേഴ്സ് ഓർ ജാർസ് ഇൻ പ്രിസർവേറ്റീവ് സൊല്യൂഷൻ. ഇത്തരത്തിലുള്ള സ്പെസിമെൻസിനെ നമ്മൾ കണ്ടെയ്നറുകളിൽ, പാത്രങ്ങളിൽ അല്ലെങ്കിൽ ജാറുകളിലാണ് ഈ സ്പെസിമെൻസ് നമ്മൾ പ്രിസേർവ് ചെയ്യാറുള്ളത്, സൂക്ഷിക്കാറുള്ളത്. എങ്ങനെയാണ് ഈ ജാറുകളിൽ ഇവർ കേടുകൂടാതെ ഈ സ്പെസിമെൻസിനെ, പ്ലാന്റ്സ് ആവാം അനിമൽസ് ആവാം, അവയെ എങ്ങനെയാണ് ഈ രൂപത്തിൽ അതിനെ പ്രിസേർവ് ചെയ്ത് വെക്കുന്നത്? ഇൻ പ്രിസർവേറ്റീവ് സൊല്യൂഷൻ, അതിനുവേണ്ടി പ്രിസർവേറ്റീവ് സൊല്യൂഷൻ ഉണ്ടാവും അല്ലേ. കേടുകൂടാതിരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ലായനികളെയാണ് നമ്മൾ പ്രിസർവേറ്റീവ് സൊല്യൂഷൻ എന്ന് പറയുക. സാധാരണയായിട്ട് ഉപയോഗിക്കാറുള്ള ഫോർമാലിൻ എന്ന സൊല്യൂഷനാണ്. ഫോർമാലിൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഫോർമാലിൻ അല്ലേ. ഈ അടുത്തൊക്കെ ആയിട്ട് ഇങ്ങനെ ഫോർമാലിൻ കലർത്തിയിട്ടുള്ള, ഫോർമാലിൻ ലായനി സൂക്ഷിച്ചിട്ടുള്ള മത്സ്യങ്ങളെ സംബന്ധിച്ച് അവ ഉണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. അത് ഈ ഫോർമാലിൻ എന്ന് പറയുന്ന പ്രിസർവേറ്റീവ് സൊല്യൂഷനിൽ നമ്മൾ എന്തെങ്കിലും ഇട്ട് വെച്ച് കഴിഞ്ഞാൽ എത്ര കാലം കഴിഞ്ഞാലും അത് കേടുവരില്ല. മത്സ്യമാണെങ്കിലും മാംസമാണെങ്കിലും, ഇപ്പോൾ ഈ മ്യൂസിയത്തിലൊക്കെ ഉള്ളതുപോലെ, എവിടുന്നെങ്കിലും നമ്മളൊരു പ്ലാന്റ് കളക്ട് ചെയ്തു, ആ പ്ലാന്റ് ഒരു ജാറിൽ നമ്മൾ ഫോർമാലിൻ എന്ന് പറയുന്ന പ്രിസർവേറ്റീവ് സൊല്യൂഷൻ എടുത്ത് അതിൽ മുക്കി വെച്ചാൽ ആ പ്ലാന്റ് എന്നും അങ്ങനെ തന്നെ ഉണ്ടാവും, അത് കേടുവരില്ല. അതുപോലെ നമുക്ക് ചെറിയൊരു ജീവിയെ കിട്ടി, ഫോർ എക്സാമ്പിൾ ഒരു പാമ്പിൻ്റെ കുട്ടി അല്ലേ,
ഒരു ചെറിയ പാമ്പിൻ്റെ കുട്ടി നമുക്ക് കിട്ടി, അല്ലെങ്കിൽ ഒരു പാമ്പിനെ കിട്ടി നമുക്ക്. പാമ്പിനെ കിട്ടിക്കഴിഞ്ഞാൽ ഒരു വലിയ ജാറിൽ ഈ ഫോർമാലിൻ സൊല്യൂഷൻ എടുത്ത്, പ്രിസർവേറ്റീവ് സൊല്യൂഷൻ എടുത്ത് അതിൽ ആ പാമ്പിനെ ഇട്ട് കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യൂല, ചീഞ്ഞടിഞ്ഞു പോവില്ല. വെള്ളത്തിൽ കിടന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ജീവികൾ ചീഞ്ഞടിഞ്ഞു പോവില്ലോ അതിൻ്റെ മൃതശരീരം. എന്നാൽ പ്രിസർവേറ്റീവ് സൊല്യൂഷൻ, ഫോർമാലിൻ പോലെയുള്ള പ്രിസർവേറ്റീവ് സൊല്യൂഷൻ ഇട്ട് കഴിഞ്ഞാൽ അത് കാലാകാലം അങ്ങനെ തന്നെ ഉണ്ടാവും, ചീഞ്ഞടിഞ്ഞൊരിക്കലും പോവില്ല. മ്യൂസിയം ആൾസോ കണ്ടെയ്ൻസ് ഡ്രൈ സ്പെസിമെൻസ്. ഇനി മ്യൂസിയത്തിൽ ഇങ്ങനെയുള്ള സ്പെസിമെൻസ് മാത്രമല്ല ഉള്ളത്, ഇങ്ങനെയുള്ള വസ്തുക്കൾ മാത്രമല്ല, ഡ്രൈ സ്പെസിമെൻസ് ഉണ്ടാവാം, ചിലപ്പോൾ ഉണങ്ങിയ സ്പെസിമെൻസ് ഉണ്ടാവാം. ഉണങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കേടുവരില്ലല്ലോ അല്ലേ. അത്തരത്തിൽ ഡ്രൈ ആയിട്ടുള്ള പ്ലാന്റ് സ്പെസിമെൻസ് ഉണ്ടാവാം, ആനിമൽ സ്പെസിമെൻസ് ഉണ്ടാവാം. പിന്നെന്തുണ്ടാവും മ്യൂസിയത്തിൽ, സ്റ്റഫ്ഡ് ഓർഗാനിസംസ് ഉണ്ടാവാം. എന്താണ് സ്റ്റഫ്ഡ് ഓർഗാനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്റ്റഫ്ഡ് ഓർഗാനിസംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ ഒരു പി ജി ആണ്, ഒരു പ്രാവ്. ആ പ്രാവിനെ നമുക്കിങ്ങനെ ഈ ഇത്തരത്തിൽ ഈ ഭരണിയിൽ ഒരു കണ്ടെയ്നറിലെടുത്ത് അതിൽ ആ ഫോർമാലിലെടുത്ത് അതിൽ മുക്കി വെക്കേണ്ട ആവശ്യമുണ്ടോ പ്രാവിനെ? വേണ്ട. പകരം എന്ത് ചെയ്യാൻ വേണമെങ്കിൽ നമുക്ക് ആ പ്രാവിൻ്റെ ബോഡിക്കകത്തുള്ള ആ മസിൽസ്, മാംസങ്ങൾ, പേശികൾ മുഴുവനും എടുത്ത് ഒഴിവാക്കിയതിന് ശേഷം, മുഴുവനും ഒഴിവാക്കിയതിന് ശേഷം അതിൻ്റെ ബോഡിക്കകത്ത് ആ വല്ല സ്പോഞ്ചുകളോ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് എന്ത് ചെയ്യുക, അതിൻ്റെ പുറം ഭാഗം അങ്ങനെ തന്നെ നിലനിർത്തുക. അല്ലെ, പുറം ഭാഗത്തൊക്കെ ഫെതേഴ്സ് ആണല്ലോ, തൂവലുകളാണല്ലോ, തൂവലുകൾ കേടുന്നു പോലല്ലോ അല്ലേ. അപ്പോൾ കാണുമ്പോൾ ഒരു പി ജി ആണ്, ഒരു പ്രാവ് അങ്ങനെ തന്നെ ആ ജീവനുള്ള പോലെ തോന്നും. എന്നാൽ അതിൻ്റെ അകത്ത് നിന്ന് ദുർഗന്ധമുണ്ടാവാൻ കാരണമാകുന്ന പുഴുക്കളൊക്കെ വരാൻ സാധ്യതയുള്ള ആ മസിൽസ് മുഴുവൻ എന്ത് ചെയ്ത് നമ്മൾ റിമൂവ് ചെയ്തതിന് ശേഷമാണ് അതിനങ്ങനെ തന്നെ വെച്ചിട്ടുള്ളത്. പ്രാവ് അതേപോലെ തന്നെ മാൻ അല്ലേ, അതുപോലെയുള്ള ജീവികളൊക്കെ ഇത്തരത്തിൽ സ്റ്റഫ് ചെയ്യാറുണ്ട്. സ്റ്റഫ്ഡ് ഓർഗാനിസം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് മനസ്സിലാക്കുക. ഇനി മ്യൂസിയത്തിൽ കുട്ടികൾ അത് മാത്രമല്ല കേട്ടോ, മ്യൂസിയത്തിൽ എന്തുണ്ടാവാം, സ്കെലിറ്റൽ സിസ്റ്റംസ് ഓഫ് ഓർഗാനിസംസ്, ഓർഗാനിസങ്ങളുടെ സ്കെലിറ്റൽ സിസ്റ്റങ്ങൾ ഉണ്ടാവാം, ഓർഗാനിസങ്ങളുടെ അസ്ഥികൂടങ്ങൾ ഉണ്ടാവാം, അസ്ഥികളും ഉണ്ടാവാം അല്ലെ. ചിലപ്പോൾ വലിയ ജീവികളുടെയൊക്കെ അസ്ഥികൂടം, സ്കെലിറ്റൽ സിസ്റ്റം അതേപോലെ സൂക്ഷിച്ചിട്ടുണ്ടാവും അല്ലേ. ഒരു വലിയ കാട്ടുപോത്തിൻ്റെ, ആ കാട്ടുപോത്തിൻ്റെയൊക്കെ ചിലപ്പോൾ മ്യൂസിയങ്ങൾക്ക് പോയാൽ ഇങ്ങനെ വലിയ ജീവികളുടെ, പല വലിയ ജീവികളുടെയും സ്കെലിറ്റൽ സിസ്റ്റം അങ്ങനെ തന്നെ അവിടെ നിൽക്കുന്നതായി കാണാം. അപ്പോൾ ആ ജീവിയുടെ ഒരു കൃത്യമായ സ്ട്രക്ചർ ആ ഒരു സ്കെലിറ്റൽ സിസ്റ്റത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇതൊക്കെ ഒരു മ്യൂസിയത്തിലുണ്ടാവും. അപ്പോൾ ഒരു മ്യൂസിയത്തിലേക്ക്, ഇപ്പോൾ സ്കൂളിലൊക്കെയുള്ള സയൻസ് ലാബിന് വേണമെങ്കിൽ ഒരു മിനി മ്യൂസിയമായിട്ട് നമുക്ക് പറയാം. അതായത് കുറച്ച് വർഷങ്ങൾ മുമ്പ് വരെ സ്കൂളുകളിലെ സയൻസ് ലാബുകളിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള, നിങ്ങൾ വ്യത്യസ്തങ്ങളായ വിഭാഗങ്ങളിൽപ്പെട്ട ജീവികളെ പരിചയപ്പെടുമ്പോൾ ആ ജീവികളൊക്കെ ഇത്തരത്തിൽ പ്രിസർവേറ്റീവ് സൊല്യൂഷനിൽ സൂക്ഷിച്ചിട്ടുള്ള ജീവികൾ ജാറുകളിൽ നിങ്ങളുടെ സ്കൂളുകളിലെ സയൻസ് ലാബുകളിൽ ഉണ്ടായിരുന്നു കുറച്ച് വർഷം മുമ്പ് വരെ. പിന്നീടാണ് ആ ജീവികൾ അത്തരത്തിൽ ജാറുകളിലൊന്നും ജീവികളെ സൂക്ഷിക്കരുത്, പകരം കുട്ടികൾ ഫോട്ടോ മാത്രം കണ്ട് പഠിച്ചാൽ മതി എന്ന രീതിയിലേക്ക് പിന്നെയാണ് വന്നത്. ചിലപ്പോൾ പല സ്കൂളുകളിൽ ഇപ്പോഴും അത്തരത്തിലുള്ള ജാറുകളിലൊക്കെ ഈ പറഞ്ഞ ജീവികൾ ഇപ്പോഴും ഉണ്ടാകും. എന്തായാലും ഒരു മ്യൂസിയത്തിൽ ചെന്ന് കഴിഞ്ഞാൽ, ഒരു ബയോളജിക്കൽ മ്യൂസിയം ചെന്ന് കഴിഞ്ഞാൽ, നമുക്ക് ഇത്തരത്തിൽ നേരിട്ട് നമുക്ക് കാണാൻ കഴിയാത്ത, നേരിട്ട് കാണാനുള്ള അവസരം കിട്ടാത്ത പല ജീവികളെയും ഒന്നുകിൽ ഈ ജാറുകളിൽ സൂക്ഷിച്ച നിലയിലോ, അല്ലെങ്കിൽ ഡ്രൈ സ്പെസിമെൻ ആയിട്ടോ, അല്ലെങ്കിൽ അവയെ സ്റ്റഫ് ചെയ്ത രൂപത്തിലോ, അല്ലെങ്കിൽ അവരുടെ സ്കെലിറ്റൽ സിസ്റ്റമോ ഒക്കെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ മ്യൂസിയം എന്നുള്ളതും ഇത്തരത്തിൽ വ്യത്യസ്തങ്ങളായ ഓർഗാനിസങ്ങളെ സംബന്ധിച്ച് മനസ്സിലാക്കാനും അവയെ സംബന്ധിച്ച് പഠിക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു ടാക്സോണമിക് എയ്ഡാണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ മൂന്ന് പ്രധാനപ്പെട്ട ടാക്സോണമിക് എയ്ഡുകൾ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഒന്നാമത്തേത് ഹെർബേറിയമാണ്, രണ്ടാമത്തേത് ബൊട്ടാണിക്കൽ ഗാർഡൻ ആണ്, മൂന്നാമത്തേത് മ്യൂസിയമാണ്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മൂന്നെണ്ണം. അടുത്ത ഏതാനും ചില ടാക്സോണമിക് എയ്ഡുകളെ സംബന്ധിച്ച് നമുക്ക് തൊട്ടടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. സയൻസ് വിഷയങ്ങളുടെ ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ നേരിട്ട് ലഭിക്കുന്നതിന് വേണ്ടി എല്ലാവരെയും സയൻഷ്യ കോച്ചിംഗ് സെൻറ്റർ വളാഞ്ചേരിയിലേക്കും കടുങ്ങാത്തുകുണ്ടിലേക്കും ഹാർദ്ദമായി ക്ഷണിക്കുന്നു.